നമസ്കാരം. സ്നേഹത്തിൻ്റെ ചരടിൽ കോർക്കപ്പെട്ട ബന്ധങ്ങളാണ് ഈ ലോകത്തിൻ്റെ ചൈതന്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ സ്വർണ്ണനൂൽ കൊണ്ട് ദൈവത്തെയും നമ്മളെയും അപരനെയും ചേർത്ത് കെട്ടുമ്പോഴാണ് സൗന്ദര്യമുള്ള ഒരു ജീവിതമുണ്ടാകുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഇടകെട്ട് പൊട്ടിപ്പോയ ചൂല് പോലെയും കുത്തിക്കെട്ട് ഇളകിപ്പോയ ബുക്ക് പോലെയുമാണ്. ചേർത്ത് വെക്കാൻ ശ്രമിച്ചിട്ടും കൃത്യമായ ക്രമത്തിലെത്താതെ താളഭംഗം വന്ന ജീവിതങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാഭവും നഷ്ടവും കൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തെ അളക്കുവാൻ ശ്രമിക്കുകയാണ്. കേരളത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ വാമനൻ മഹാബലിയുടെ രാജ്യം അളക്കുന്നതിനേക്കാൾ ആസൂത്രിതമായിട്ടാണ് നമ്മൾ ഭക്തിയെ ഉപയോഗിക്കുന്നത്, അതും ലാഭനഷ്ട കണക്കുകളുടെ വീക്ഷണത്തിലൂടെ. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാ ഉപാധികളെയും അതിലംഘിക്കുന്ന സ്നേഹം കൊണ്ടുവേണം നമ്മൾ ജീവിതത്തെ ശരിക്കും നേരിടാൻ. അത്തരം അനുഭവങ്ങളിൽ നമ്മളിൽ കണക്കുകളില്ല, അവിടെ ക്ഷമയുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, കരുതലുണ്ട്, പരിഭവങ്ങളില്ല, അസൂയകളില്ല. അങ്ങനെ നന്മ കൊണ്ട് സമർത്ഥമായൊരു ജീവിതം സൃഷ്ടിക്കാനുള്ള ഇന്ധനമാണ് സ്നേഹം. യേശു തമ്പുരാൻ പറഞ്ഞു, എന്നെ അറിയുന്നവർ എൻ്റെ കൽപ്പന പാലിക്കും. എന്താണ് യേശു തമ്പുരാൻ്റെ കൽപ്പന? ഒറ്റ വാക്കിൽ ഒതുക്കാം, സ്നേഹിക്കുക എന്നതാണ്. യേശുവിനെ അറിയുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ അറിയുക എങ്കിൽ മാത്രമേ യേശു പറഞ്ഞതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ദൈവസ്നേഹത്തെ നമ്മൾ അളക്കുന്നത് സമ്പത്ത്